നമസ്കാരം, ഫിലിമിബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു താരരാജാവിന്റെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നീരാളി ഇന്നലെയായിരുന്നു റിലീസിനെത്തിയത്. മോഹൻലാലിന്റെ ഈ വർഷത്തെ ആദ്യ സിനിമയാണെന്ന പ്രത്യേകത കൂടി നീരാളിക്കുണ്ടായിരുന്നു. കേരളത്തിൽ പെയ്യുന്ന കനത്ത മഴയും അവഗണിച്ചായിരുന്നു പ്രേക്ഷകർ നീരാളി കാണുന്നതിന് വേണ്ടി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇന്ത്യയിലൊട്ടാകെ 300 തിയേറ്ററുകളായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. അതിൽ 175 സ്ക്രീനുകളും കേരളത്തിലായിരുന്നു. തിയേറ്ററിൽ ലഭിച്ച പിന്തുണ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചോ എന്നാണ് ഇനി സിനിമാ പ്രേമികൾക്ക് അറിയാനുള്ളത്. അജോയ് വർമ്മ എന്ന ബോളിവുഡ് സംവിധായകൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നീരാളി. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ സിനിമയ്ക്ക് നവാഗതനായ സാജു തോമസ് ആണ് തിരക്കഥ ഒരുക്കുന്നത്. ത്രില്ലർ ഡ്രാമയായ ചിത്രം മൂൺഷോട്ട് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിളിയാണ് നിർമ്മിക്കുന്നത്. മോഹൻലാലിന്റെ നായികയായി നദിയ മൊയ്തുവാണ് ചിത്രത്തിലുള്ളത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും നീരാളിക്കുണ്ട്. അവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമ്മൂടാണ് വലിയൊരു പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഏറെ നാളായി കാത്തിരിക്കുന്ന നീരാളി ഒടുവിൽ പുറത്തെത്തിയിരിക്കുകയാണ്. ആരാധകർ വലിയ ആവേശത്തോടെയാണ് സിനിമയെ സ്വീകരിച്ചിരുന്നത്. ഇന്നലെ ഫാൻസ് ഷോ മുതൽ എല്ലാം നല്ല തിരക്കോടെയായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു ആരാധകർക്ക് അറിയാനുള്ളത്. മോശമില്ലാത്ത പ്രകടനം നടത്തുമെന്നായിരുന്നു പ്രവചനം. കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്ന് നല്ല സ്വീകരണമായിരുന്നു കിട്ടിയത്. നീരാളിക്ക് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്ന് മികച്ച തുടക്കം തന്നെയാണ് ലഭിച്ചിരുന്നത്. 24 ഷോ ആണ് റിലീസ് ദിവസം ഉണ്ടായത്. ഫസ്റ്റ് ഡേ 1,00,000+ നേടാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷകളിൽ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. ഫോറം കേരള പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 6.57 ലക്ഷമാണ് സിനിമ നേടിയിരിക്കുന്നത്. ആരാധകരും അണിയറ പ്രവർത്തകരും അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ നേട്ടത്തിലേക്ക് എത്താൻ സിനിമയ്ക്ക് കഴിയാതെ പോവുകയായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ അതിൽ മാറ്റമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിബീറ്റ് മലയാളം.